ഓക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹോമോപോളീസ് ആക്രൈറ്റ്സ് മെട്രോപോളിസ് ആക്രൈഡിൻ്റെ ജനറൽ ഡിസ്ക്രിപ്ഷൻ പഠിച്ചു ഇനി നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ഹോമോപോളീസ് ആക്രൈറ്റ്സ് ആയിട്ടുള്ള ഫസ്റ്റ് കമ്പോണൻറ്റ് സ്റ്റാർച്ചിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുകയാണ് അപ്പം എന്താണ് സ്റ്റാർച്ച് എന്നും സ്റ്റാർച്ചിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണ് എന്ന് നോക്കാം ഓക്കെ സ്റ്റാർച്ച് എന്ന് പറയുമ്പോൾ ഇപ്പോഴും ശ്രദ്ധിക്കുക ഗ്ലൂക്കോസ് യൂണിറ്റ് കമ്പൈൻ ചെയ്തിട്ടുണ്ടായേക്കുന്നതാണ് ഓക്കെ ഗ്ലൂക്കോസ് യൂണിറ്റ് ആണ് കമ്പൈൻ ചെയ്തിട്ടുണ്ടായേക്കുന്നത് ഓൾറെഡി ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഗ്ലൂക്കോസ് ഈസ് കമ്പൈൻഡ് വിത്ത് അനദർ മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് വിത്ത് ആൽഫ വൺ ആൽഫ ഫോർ ലിങ്കേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൽഫ വൺ ഫോർ ഗ്ലൈക്കോസിഡിക് ബോണ്ട് വഴി ഉണ്ടായതാണ് ഓക്കെ ഗ്ലൂക്കോ സ്റ്റാർച്ച് എന്ന് പറയുന്നത് ഓക്കെ സ്റ്റാർച്ച് എന്താണ് ഇതിൻ്റെ പണി എന്താണ് പ്ലാൻസിൽ മെയിൻ സ്റ്റോറേജ് ഫോം ഓഫ് റിസോഴ്സ് ആണ് ന്യൂട്രിയൻസാണ് ഈ പറയുന്ന സ്റ്റാർച്ച് എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി അറിയുന്നതാണ് ലോവർ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്നതാണ് ഓക്കെ സ്റ്റാർച്ച് ഈസ് എ മെയ്ഡ് അപ്പ് ഓഫ് ഗ്ലൂക്കോസ് മോണോമർ യൂണിറ്റ്സ് ലിങ്ക്ഡ് ടുഗതർ ബൈ ആൽഫ വൺ ഫോർ ഗ്ലൈക്കോസിഡിക് ലിങ്കേജസ് എന്നുള്ളത് മെൻഷൻ ചെയ്യുക വെറും ഗ്ലൈക്കോസിഡിക് എന്ന് പറയേണ്ട ആൽഫ വൺ ഫോർ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് സോൻ പ്ലാന്റ്സ്റ്റാച്ച് മോസ്റ്റ് എസെൻഷ്യൽ സ്റ്റോറേജ് പോളീസ് ആക്രോയ്ഡും സ്ട്രക്ചറൽ പോളീസ് ആക്രോയ്ഡും സ്റ്റോറേജ് പോളീസ് ആക്രൈഡും ഉണ്ടെന്ന് പറഞ്ഞു സ്ട്രക്ചറൽ പോളീസ് ആക്രോയിഡിന് എക്സാമ്പിൾ ആണ് ഇത് സെല്ലുലോസ് എന്ന് പറയുന്നത് ഇത് സ്റ്റോറേജ് പോളീസ് ആക്രൈഡാണ് നിങ്ങളുടെ സിലബസിൽ സെല്യുലോസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനില്ല സ്റ്റിൽ യു നോ വാട്ട് ഇസ് സെല്ലുലോസ് എന്താണ് ഇതേ ഗ്ലൂക്കോസ് തന്നെ പക്ഷെ എന്താണ് ബോണ്ടിങ് വ്യത്യാസം ബീറ്റ വൺ ബീറ്റ ഫോർ ആയിരിക്കും രണ്ട് ഗ്ലൂക്കോസും ബീറ്റ അനോമറിക് ഫോമിലായിരിക്കും ഉണ്ടാവുക പക്ഷേ ലിങ്കേജ് വരുന്നത് വൺ ഫോർ ലിങ്കേജ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ബീറ്റ വൺ ഫോർ ഗ്ലൈക്കോസിഡിക് ബോണ്ട് വഴി ലിങ്ക് ചെയ്താലാണ് അത് സെല്ലുലോസ് ആയിട്ട് മാറുന്നത് ഓക്കെ സ്ട്രക്ചറൽ പോളിസാക്രൈഡ് സെല്ലുലോസ് പിന്നെ വൈകിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല സ്റ്റാർച്ച് മാത്രമേ പഠിക്കാനുള്ളൂ അപ്പോൾ അങ്ങനെ സ്റ്റാർച്ച് മാത്രം പഠിച്ചാൽ മതി വെറുതെ സെല്ലുലോസ് പോയിരുന്നാൽ പഠിക്കേണ്ട കാര്യമില്ല ദ സ്റ്റാർച്ച് മോളിക്യൂൾസ് ആർ ഫൗണ്ട് ഇൻ ബിഗ് ക്ലസ്റ്റേഴ്സ് ഓഫ് ഗ്രാന്യൂൾസ് ഇൻസൈഡ് ദി പ്ലാന്റ്സ് സോ ഹ്യൂമൻസ് ഇത് കൺസ്യൂം ആകുമ്പോൾ ഡെഫിനറ്റ്ലി എന്താ സംഭവിക്കുന്നത് അല്ലേ കാർബോഹൈഡ്രേറ്റ് ഹ്യൂമൻസ് കൺസ്യൂം ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ പകുതിയിലധികവും എന്താണ് സ്റ്റാർച്ചാണ് ഓക്കെ കാരണം പ്ലാന്റ് ആണ് നമ്മൾ പക്ഷേ ചോറ് നിന്നുമ്പോഴോ ചപ്പാത്തി നിന്നുമ്പോഴോ എന്ത് കഴിച്ചു കഴിഞ്ഞാലും ആക്ച്വലി എന്താ നമ്മളകത്തേക്ക് വലിക്കുന്നത് സ്റ്റാർച്ചാണ് ഓക്കെ ഇനി മസിൽ ഗ്ലൈക്കോജൻ ലിവർ ഗ്ലൈക്കോജനൊക്കെ നോൺ വെജ് കഴിക്കുമ്പോൾ ചിലപ്പം അകത്തേക്ക് കയറിയേക്കാം പക്ഷേ മെയിൻ സോഴ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻസിൻ്റെ കേസിൽ സ്റ്റാർച്ച് തന്നെയാണ് ഓക്കെ ബിക്കോസ് ദേ ഹാവ് സെവറൽ എക്സ്പോസ്ഡ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഈ സ്റ്റാർച്ചിൻ്റെ പ്രത്യേകത എന്താണ് ഹൈലി ഹൈഡ്രേറ്റഡ് ആയിരിക്കും കാരണം ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം അതെന്താണ് ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഒരു എൻഡാണ് ഹൈഡ്രോഫിലിക് എൻഡാണ് ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഈ ഏരിയ ഒക്കെ ഹൈഡ്രേറ്റഡ് ആയിരിക്കും അപ്പം മോർ ഹൈഡ്രേറ്റഡ് ആയിരിക്കും ഈ പറയുന്ന സ്റ്റാർച്ച് എന്ന് പറയുന്നത് ഓർമ്മിക്കാം ഓക്കെ എക്സ്ട്രീമിലി ഹൈഡ്രേറ്റഡ് ഇനി രണ്ട് ടൈപ്പ് ഓഫ് സ്റ്റാർച്ച് ആണ് പ്രസൻ്റ് ആയിരിക്കുന്നത് ഒന്ന് അമേലോസും രണ്ട് അമേലോ പെക്റ്റിനോളാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അമേലോസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ആക്ച്വലി എ എലീനിയാർ സ്റ്റാർച്ച് ഓക്കെ ലീനിയർ ഹോമോപോളി സാക്റൈഡ് ആയിട്ടുള്ള സ്റ്റാർച്ച് ആണ് അമൈലോസ് എന്ന് പറയുന്നത് ഇതിൽ ബ്രാഞ്ചിങ് ഇല്ല എന്ന് വെച്ചാൽ ഇറ്റ് കണ്ടെയിൻസ് ഓൺലി ആൽഫ വൺ ഫോർ ലിങ്കേജ് അപ്പം ലീനിയറായിട്ട് കുറേ ഗ്ലൂക്കോസ് യൂണിറ്റ് ഇങ്ങനെ കമ്പൈൻ ചെയ്തിട്ടുണ്ടായതാണ് ആൽഫ വൺ ഫോർ ലിങ്കേജ് വഴി ഒരു ബ്രാഞ്ചിങ്ങും ഇല്ല അപ്പം അങ്ങനെ വരുമ്പോഴാണ് അത് നമ്മൾ അമൈലോസ് എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പം അമൈലോസ് ഈസ് എൻ അൺബ്രാഞ്ച്ഡ് കൈൻഡ് ഓഫ് സ്റ്റാർച്ച് മേഡ് അപ്പ് ഓഫ് ഡി ഗ്ലൂക്കോസ് മോണോമേഴ്സ് ലിങ്ക്ഡ് ടുഗദർ ബൈ എൻ ആൽഫ വൺ ഫോർ ഗ്ലൈക്കോസിഡിക് ബോണ്ട് അപ്പം അമേലോസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി മെയ്ഡ് അപ്പ് ഓഫ് എ സിംഗിൾ ചെയിൻ ഓഫ് തൗസൻഡ് ഓഫ് ഡി ഗ്ലൂക്കോസ് ഓക്കെ ആൻഡ് ദ ലെങ്ത് ഓഫ് ദ ചെയിൻ വേരിയസ് ആൻഡ് ദ മോളിക്കുലാർ വെയിറ്റ് ഓഫ് ദ റേഞ്ച് ഫ്രം ദൈലോസ് ഓഫ് എ മില്യൺ ഡാൽറ്റൺസ് ഓക്കെ മോളിക്കുലാർ സൈസ് നമ്മളെപ്പോഴും പറയുക ഡാൽറ്റൺസിലായിരിക്കും അപ്പം കിലോ ഡാൽട്ടൺ എന്നോ ഡാൽ എന്നോ നമ്മൾ പറയും സാധാരണ അപ്പം തൗസൻഡ് ടു ഫൈവ് തൗസൻഡ് ഫ്യൂ തൗസൻഡ് ടു ഓവർ മില്യൺ ഡാൽറ്റൺ വരെ സൈസ് വരുന്ന വെച്ച് കഴിഞ്ഞാൽ ഫിഫ്റ്റി ടു ഫൈവ് തൗസൻഡ് യൂണിറ്റ്സ് ഓഫ് ഗ്ലൂക്കോസ് വരെ സൈസ് അമേലോസിന് വരും ലീനിയർ ആയിട്ട് സ്ട്രെയിറ്റ് ചെയ്തിൻ്റെ അറേഞ്ച് ചെയ്തതാണ് ഓക്കെ അപ്പോൾ അമേലോ പെക്റ്റിൻ എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ബ്രാഞ്ച്ഡ് ഹോമോപോളി സാക്രോയ്ഡ് ഓഫ് സ്റ്റാർച്ച് മീൻസ് ഇറ്റ് കണ്ടെയിൻസ് ബ്രാഞ്ചസ് ടു ബ്രാഞ്ചസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക സ്റ്റാർച്ചിന്റെ കേസിൽ ബ്രാഞ്ച് വരുന്നത് പത്ത് ഗ്ലൂക്കോസ് യൂണിറ്റ് ഓക്കെ പത്ത് ഗ്ലൂക്കോസ് ലീനിയർ ആയിട്ട് അറേഞ്ച് ചെയ്താൽ പത്താമത്തേന് ഒതുണ്ടാവും ഒരു ബ്രാഞ്ച് ഉണ്ടാവും ഓക്കെ അപ്പം ഈ ലീനിയർ അറേഞ്ച്മെൻ്റ് നമുക്കറിയാം ആൽഫ വൺ ഫോർ ലിങ്കേജ് ആണ് ബ്രാഞ്ച് പോയിൻ്റോ ആൽഫ വൺ സിക്സ് ലിങ്കേജ് ആയിരിക്കും ബ്രാഞ്ചിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവസാനം വരുന്ന ആളുടെ ഓക്കെ നമ്മൾ സ്ട്രക്ചർ വരക്കുമ്പോൾ ഇപ്പം ഈ എൻഡിൽ വരുന്ന ഓക്സിജൻ ഉണ്ട് ബാക്കിയുള്ള കമ്പൗൺ ഞാൻ വരക്കുന്നില്ല എച്ച് ഓ എച്ച് ഒന്നും വരക്കുന്നില്ല ഇവിടെ എടുക്കുമ്പോൾ സി എച്ച് ടു വെച്ച് ഉണ്ടല്ലോ ഈ സി എച്ച് ടുയിൽ നിന്നായിരിക്കും ആ പുതിയ ബ്രാഞ്ച് ഒറിജിനേറ്റ് ചെയ്യുന്നത് എങ്ങോട്ടാണ് ഉണ്ടാവുക അടുത്ത ഗ്ലൂക്കോസിൻ്റെ ഓക്കെ ഇത് നോക്കുക നിങ്ങൾ അടുത്ത ഗ്ലൂക്കോസിൻ്റെ ഓക്കെ ഓ ഇങ്ങനെയാ പോവുക അപ്പം ഇനി ബ്രാഞ്ച് വരുന്നത് ഇങ്ങോട്ടാണ് ഓക്കെ ഈ ഡയറക്ഷനിലേക്കായിരിക്കും നീളം പോവാം ക്ലിയർ ആണല്ലോ അപ്പം ഇതാണ് ആൽഫ വൺ സിക്സ് ലിങ്കേജ് എന്ന് പറയുന്നത് ഓർമ്മിക്കുക അങ്ങനെ ബ്രാഞ്ചസ് ഒറിജിനേറ്റ് ചെയ്യുന്നു അപ്പം ഇതിന്റെ ബ്രാഞ്ചിങ് ഡിഗ്രി എന്ന് പറയുന്നത് മുപ്പത് ഗ്ലൂക്കോസ് റെസിഡ്യൂസ് ആണ് അപ്പം വൺ ബ്രാഞ്ച് പെർ തേർട്ടി ഗ്ലൂക്കോസ് റെസിഡ്യൂസ് അതാണ് ഇതിൻ്റെ ബ്രാഞ്ചിങ്ങിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് അമേലോ പെക്ടിന്റെ ബ്രാഞ്ചിങ്ങിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഒരു ബ്രാഞ്ച് പെർ മുപ്പത് ഗ്ലൂക്കോസ് റെസിഡ്യൂസ് അപ്പം മുപ്പത് ഗ്ലൂക്കോസ് ലീനിയർ ആയിട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒന്ന് എന്തുണ്ടാവും ബ്രാഞ്ചിങ് ഫോം ചെയ്യും അപ്പം ആൽഫ വൺ സിക്സ് ലിങ്കേജ് വഴി പുതിയൊരു ലീനിയർ ചെയിൻ അവിടേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും ഓക്കെ അതാണ് അമൈഡോപെക്ടിൻ എന്ന് പറയുന്നത് അപ്പം ബ്രാഞ്ചിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഏതാണ് ആൽഫ വൺ സിക്സ് ലിങ്കേജ് ആണ് മറന്നു പോകരുത് ഇതേ ആൽഫ വൺ സിക്സ് ലിങ്കേജ് തന്നെയാണ് ഡാഫിനോസിൽ നമ്മൾ സൂക്രോസും ഗാലക്ടോസും ആയിട്ടുള്ള ഒരു ലിങ്ക് കണ്ടത് ഓക്കെ അപ്പം ആൽഫ വൺ സിക്സ് ലിങ്കേജ് ആണ് ബ്രാഞ്ചിങ് ബ്രാഞ്ചിങ് ഗ്ലൈക്കോസിറ്റിക് ബോണ്ട് ലീനിയർ ഗ്ലൈക്കോസിറ്റിക് ബോണ്ട് ആൽഫ വൺ ഫോർ ലിങ്കേജ് ആണ് ദ പ്രസന്റ് ഇൻ ഗ്ലൈക്കോജൻ ആസ് വെൽ ആസ് ദി അമോൻ സ്റ്റാർച്ച് ക്ലിയർ ആണല്ലോ അതാണ് ഇത് പറയുന്നത് റെസിഡ്യൂസ് എന്നുള്ളതാണ് ഒരു ജനറൽ കൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എ മോളിക്കുലാർ വെയിറ്റ് ഓഫ് അപ് ടു ഹൺഡ്രഡ് മില്യൺ ഡൽറ്റൻസ് ഓക്കെ അപ്പം ഹോമോപോളി സാക്ടൈറ്റ്സിലെ സ്റ്റാർച്ച് നമ്മളൊരു എക്സാമ്പിളായിട്ട് പഠിക്കുന്നുണ്ട് ഓൾറെഡി പഠിച്ചു സെല്ലുലോസ് ഞാൻ പറഞ്ഞു നിങ്ങൾ പഠിക്കാനില്ല പക്ഷേ എന്നാലൊരു ഐഡിയ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് വെച്ചാൽ മതി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ആണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്ലൈക്കോജനെ കുറിച്ചായിരിക്കും അപ്പോൾ ഗ്ലൈക്കോജൻ്റെ കേസിലാണെങ്കിലും ഇവിടെ നോക്കിയാൽ നിങ്ങൾ ആൽഫ വൺ ഫോർ ആൽഫ വൺ സിക്സ് ആൽഫ വൺ ഫോർ ആൽഫ വൺ സിക്സ് ബ്രാഞ്ചഡ് പോളീസ് ആക്രൈഡ് ബ്രാഞ്ചഡ് പോളീസ് ആക്രൈഡ് ഓഫ് ആൽഫ ഗ്ലൂക്കോസ് ഫോമഡ് ഓഫ് ആൽഫ ഗ്ലൂക്കോസ് സ്റ്റോറേജ് പ്ലാ പോളീസ് ഇൻ പ്ലാന്റ് സോ സ്റ്റോറേജ് പോളീസ് ഇൻ ആനിമൽ അല്ലേ വന്ന് നോക്കുമ്പോൾ ആനിമലും പ്ലാന്റിലും കാണുന്നു സ്ട്രക്ചറലി ഒരു ഡിഫറൻസും നമുക്ക് ഈ ഒരു ചാർട്ടിൽ നിന്ന് കാണാൻ വേണ്ടി പറ്റില്ല പക്ഷെ ആക്ച്വലി എന്തുണ്ട് ഡിഫറൻസ് ഉണ്ട് ഓക്കെ എന്താ ഡിഫറൻസ് ഡിഗ്രി ഓഫ് ബ്രാഞ്ചിങ്ങിനാണ് ഡിഫറൻസ് ഓൾറെഡി ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്താണ് ഇവിടെ എന്തായിരുന്നു വൺ പെർ തേർട്ടി റെസിഡ്യൂസ് എന്നുള്ളതായിരുന്നു പക്ഷെ ഇവിടെ എന്താണ് വൺ പെർ ടെൻ റെസിഡ്യൂ ഈ ഒരു മാറ്റം മാത്രമേ ഗ്ലൈക്കോജനും സ്റ്റാർച്ചും തമ്മിൽ ഉള്ളൂ ഓക്കെ അപ്പം ഗ്ലൈക്കോജനും സ്റ്റാർച്ചും തമ്മിൽ ഈ ഒരു ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഓർമ്മിക്കുക എപ്പോഴും ആൽഫ വൺ ഫോർ ലിങ്കേജ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഫോമിങ് എ ഹെലിക്സ് ഇങ്ങനെ വളഞ്ഞ് 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 വളഞ്ഞാൽ പോവാം ഓക്കെ ഇങ്ങനെ അത് വളഞ്ഞങ്ങനെ പോകും ഓക്കെ അതേസമയം ബീറ്റ വൺ ഫോർ ലിങ്കേജ് ആണ് സ്ട്രെയിറ്റ് ആയിരിക്കും ഓക്കെ അത് എപ്പോഴും ഓർത്തിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലുലോസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ പോലെ തന്നെ ഉണ്ടാവാം ഇയാൾ ലൈൻ ആണ് അറേഞ്ച് ചെയ്തതെങ്കിലും പോളിമറൈസ് ചെയ്യപ്പെടുമ്പോൾ ഒരു ഈ ഒരു ഹെലിക്കൽ സ്ട്രക്ചറിലേക്ക് അത് മാറിയിട്ടുണ്ടാകും ഓക്കെ സ്റ്റാർച്ചും ഗ്ലൈക്കോജനൊക്കെ ഈയൊരു അപ്പിയറൻസിലാണ് ഉണ്ടാവുക അതേസമയം സെല്യുലോസ് ഇങ്ങനെയാണ് ഉണ്ടാവുക അത് ഓർമ്മിക്കുക ഇതുണ്ട് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ സെല്യുലോസ് സ്ട്രക്ചറൽ ആണ് അതുകൊണ്ട് ഇപ്പോഴും ഇങ്ങനെ തന്നെ അറേഞ്ച് ചെയ്യണം അല്ലേ അതേസമയം ഇതെന്താണ് പരമാവധി മിനിമം സ്ഥലത്ത് മാക്സിമം സ്റ്റോറേജ് കാണണം അതെപ്പോഴും പോസിബിളാകുന്നത് ഇങ്ങനെ ചുരുണ്ട് കിടക്കുമ്പോളാണ് അല്ലെ നിങ്ങളൊരു നൂലുണ്ട ഇങ്ങനെ ചുരുട്ടി വെക്കുമ്പോൾ നമുക്ക് ചെറിയൊരു സ്പേസ് മതി അതേസമയം നീട്ടി വെക്കുമ്പോഴോ ഇവിടം തൊട്ട് ഇങ്ങോളം അതിനാവശ്യമായിരിക്കും അപ്പം സ്പേസ് പരമാവധി കുറച്ചുകൊണ്ട് മാക്സിമം സ്റ്റോറേജ് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ ഓർമ്മിക്കേണ്ടത് ഓക്കെ അപ്പം ആൽഫ വൺ ഫോർ ലിങ്കേജ് എന്തുകൊണ്ടാണ് സ്റ്റാർച്ചിലും ഗ്ലൈക്കോജനിലും വന്നത് അല്ലെങ്കിൽ സ്റ്റോറേജ് പോളിസ് ആക്രയിൽ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഹാവ് ടു റിമെമ്പർ അൽഫ വൺ ഫോർ ലിങ്കേജ് ഫോം ചെയ്യുമ്പോൾ ബെൻഡ് ഉണ്ടാവും അങ്ങനെ അതൊരു ഹെലിക്സ് ആയിട്ട് ഫോം ചെയ്യും സോ ദാറ്റ് ഇറ്റ് ഇൻ അക്കോമഡേറ്റ് മാക്സിമം നമ്പർ ഓഫ് സ്റ്റാർച്ച് മോളിക്യൂൾസ് ഇൻ എ മിനിമം സ്പേസ് സെല്ലുലാർ കമ്പോണൻറ്റിന് സ്ട്രക്ചറൽ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് സെല്ലുലോസ് ആണ് അപ്പം ബീറ്റ വൺ ഫോർ എപ്പോഴും ചെയിൻ ആയിട്ടാണ് പോവുക സ്ട്രക്ചറൽ കമ്പോണൻ അങ്ങനെ സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പോഴാണ് അതിന് സ്ട്രെങ്ത് കിട്ടുന്നത് സോ ഇറ്റ് വിൽ ബി ബീറ്റ വൺ ഫോർ ഓക്കെ അപ്പം ബീറ്റ വൺ ഫോർ വരുന്നത് സ്ട്രെയിറ്റ് ചെയിൻ ആൽഫ വൺ ഫോർ വരുമ്പോൾ ഹെലിക്കൽ വെൻഡിങ് ഉണ്ടാവും എന്നുള്ളത് ഓർമ്മിക്കാം ബോണ്ടിങ്ങിൽ ഓക്കെ സോ ഗ്ലൈക്കോജൻ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സു യു